ഹലോ എവ്രി വൺ, എല്ലാവർക്കും റിട്ടേൺ വിറ്റ്സിൻ്റെ ക്രിസ്മസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ സ്റ്റാഫ് പാർട്ടിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടെസ്കോയിൽ പോയി. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇത്. ക്രിസ്മസിൻ്റെ ഇയർ റിങ്സ് ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഒരുപാട് ഇയർ റിങ്സ് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, തലയിൽ വെക്കുന്ന ആയാലും ഹെയറിൽ വെക്കുന്ന ആയാലും അങ്ങനത്തെയൊക്കെ പല ടൈപ്പ്. ഒരുപാട് കളക്ഷനൊന്നുമില്ല, വളരെ കുറച്ച് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ടെസ്കോയിൽ. പിന്നെ ഇത് ഗിഫ്റ്റ് റാപ്സൊക്കെ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ടാഗാണ്, ഗിഫ്റ്റ് ടാഗാണ്. ഇതും പല ടൈപ്പിൽ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 5 വരും ഗിഫ്റ്റ് ടാഗ്. ഇതാണ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്റ്റാഫ് പാർട്ടിക്ക് വേണ്ടി വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഇത് വേറൊരു ദിവസം എടുത്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 23rd നൈറ്റ് സെയിൻസ്ബറി പോയിട്ടാണ് ക്രിസ്മസ് ഈവിനുള്ള ഫുഡ് പർച്ചേസ് ചെയ്തത്. നമ്മളങ്ങനെ ടെസ്കോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ 23rd നൈറ്റ് സെയിൻസ്ബറിയിൽ എത്തി. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് ഫുഡാണ് വാങ്ങിക്കാൻ നോക്കിയത്. അപ്പോൾ ഇത് ഗാർലിക് ബക്കറ്റ്സ് നമ്മൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഒരു പ്ലാറ്റർ നമ്മൾ എടുത്തു. അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒലിവ്സ്, ഗ്രീൻ ഒലിവ്സൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ 2-3 പിസ്സ എടുത്തിരുന്നു. ഇപ്പോൾ വെറൈറ്റി ഓഫ് പിസ്സസ് അവൈലബിൾ ആയിരുന്നു. നമ്മളൊരു പല ടൈപ്പിലുള്ള 3 എടുത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ഹമ്മൂസ് എടുത്തു. പിന്നെ ഒരുപാട് വെറൈറ്റി ഡിപ്പ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കണമായിരുന്നു. അപ്പം കേക്കിന് വേണ്ട അൺസോൾട്ടഡ് ബട്ടർ ഞാൻ എടുത്തായിരുന്നു. അതുപോലെ തന്നെ ഇതിലും ഒത്തിരി വെറൈറ്റി ബട്ടറും ഒക്കെ കാണാം. ഇത് നമ്മളൊരു ഫുൾ ഫിഷ് കണ്ട കേട്ടോ, ഇതും എടുത്തു. ഒരുപാട് ചീസ് കേക്ക്സും പുഡിങ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ വാനില പനക്കോട്ട. അപ്പോൾ നമ്മൾ ഡെസേർട്ട് സെക്ഷനിൽ നിന്ന് ശരിക്കും ഒരു മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പനക്കോട്ട പോലെയാണ് എടുത്തത്. അപ്പോൾ ഇതൊന്നും എടുത്തില്ലായിരുന്നു. ഞാനവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചീസ് കേക്ക് കണ്ടു. ഇതിന് ഈ ഒരു ബോക്സിന് £15. ഇതിൽ 4 ടൈപ്പ് ചീസ് കേക്കാണ്. അതിൽ സ്ട്രോബെറി, ചോക്ലേറ്റ്, കാരമൽ, അതുപോലെ തന്നെ ലെമൺ, ഇത്രയും ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൽ. ഇത് കണ്ടോ, ഇങ്ങനെ ഇവിടെ കിട്ടും കേട്ടോ. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡൈസ്ഡ് ആയിട്ടുള്ള പപ്പായ, പൈനാപ്പിൾ, അതുപോലെ തന്നെ മാംഗോ ഇങ്ങനെ പാക്കറ്റ്സിൽ കിട്ടും. ഇതൊരു മിക്സാണ്, റൈസിൻസും അതുപോലെ ബെറിയുടെ മിക്സാണത്. നമ്മൾ അടുത്ത ഷുഗർ എടുക്കണമായിരുന്നു. അപ്പം മേളിലത്തെ റാക്കൊക്കെ കുറച്ച് എംടിയാണ്, പക്ഷെ താഴേക്ക് അവർക്ക് സ്റ്റോക്കുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും ഞാൻ അവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ചീസ് കേക്കാണ് ബെല്ലി ചീസ് കേക്ക്. സാന്റയുടെ റാസ്ബെറി ബെല്ലി ചീസ് കേക്കാണത്. ഇത് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ളൊരു ചോക്ലേറ്റ് ചീസ് കേക്കാണ്. കുറച്ച് പൊട്ടറ്റോ എടുക്കണമായിരുന്നു. അപ്പോൾ ബേബി പൊട്ടറ്റോസാണ് നമ്മൾ എടുത്തത്. ഇവിടെ കണ്ടോ പൊട്ടറ്റോയുടെയൊക്കെ 45p അങ്ങനെയൊക്കെ. നമ്മൾ ബേബി പൊട്ടറ്റോസാണ് എടുത്തത്. അതിന് 1 കിലോയ്ക്ക് £1 പ്രൈസ് വരുന്നത്. നമ്മളങ്ങനെ കേക്ക് ഉണ്ടാക്കി വീട്ടിൽ വന്നിട്ട്, അപ്പം കേക്ക് നമുക്ക് ഒത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. നല്ല കറക്റ്റായിട്ട് കിട്ടി എന്തായാലും. ഇനി നമുക്ക് ചേച്ചിയുടെ കുക്കിംഗ് കാണാം. ഇത് ചിക്കൻ റോസ്റ്റിന് ഇതിനകത്ത് എന്താ വെച്ചാൽ പിന്നെ പരിപാടി നമ്മള് പരിപാടി മസാല ഉണ്ടാക്കിയതിന് ശേഷം റോസ്റ്റ് ചിക്കനില് ആഡ് ചെയ്യുക. ഇതാ ചിക്കൻ. ഇത് നേരെ എടുത്ത് അതിനകത്ത് വെക്കുവോ? ഇത് നേരെ എടുത്ത് അതിനകത്ത് വെക്കല്ല, മസാല തേച്ച് കൊടുത്തിട്ട് കുറച്ചു നേരം വെച്ചിട്ടാണ് ചെയ്യുള്ളൂ. ആ ശരി ശരി. മസാല ആദ്യം മൂപ്പിച്ചിട്ട് ഈ ചിക്കനിൽ ആ മസാല ഫുള്ള് പുരട്ടിയിട്ടുണ്ട്. ഇത് ലക്ഷ്മി നായരുടെ ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. നല്ലതായിരുന്നു. ആ പഫ് പേസ്ട്രിയിൽ ഫില്ലിംഗ് ഉള്ളത് പോർക്ക് സോസേജ് റോൾസാണ്. ആ ചെറിയ ബോൾസ് പോലെയുള്ളതാണെങ്കിൽ അത് എഗ് ബൈറ്റ്സിൻ്റെ മിനി വേർഷനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ പ്ലാറ്ററാണ്. ഇതിൽ ചീസ് വരുന്നുണ്ട്, ഒലിവ്സ് വരുന്നുണ്ട്, പിന്നെ ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു, പിന്നെ അതിൻ്റെ ഡിപ്പ്. നല്ലതായിരുന്നു ഈ ഒരു പ്ലാറ്റർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്, ഒലിവ്, ബ്രിസ്ക്കറ്റ് ആൻഡ് എഗ് എന്നുള്ള ഡിപ്പ് എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എഗ് ബൈറ്റ്സിൻ്റെ വലുത് ഉണ്ടായിരുന്നു. നമ്മൾ ഗാർലിക് ബ്രെഡ് ഓൾറെഡി നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രസമായിട്ട് വന്നു. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് വൈസൊക്കെ ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പമൊക്കെ പരുവത്തിനായിട്ടുണ്ട്. ഇനിയിപ്പം അപ്പം ചുടുവാണ്. നല്ല ചൂടപ്പം റെഡിയായിട്ടുണ്ട്. എബിയേട്ടൻ തകൃതിയിൽ അപ്പം ചുട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ കഴിക്കാറായിട്ടുണ്ട്. നമ്മളൊരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത്. നമ്മുടെ ഡിന്നർ അങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഇതിൽ കുറച്ച് സാധനങ്ങളൂടെ വരാനുണ്ട് കേട്ടോ. ഇതാണ് ഹമ്മൂസിന് വെച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ നേരത്തെ ഗ്രില്ല് ചെയ്ത പോർക്ക് സോസേജ് റോളും എഗ് ബൈറ്റ്സ്, പിന്നെ പ്ലാറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ചൂടോടുകൂടി. നമ്മുടെ ഫുൾ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. അതുപോലെ തന്നെ നേരത്തെ കാണിക്കാത്ത ഒരു സംഭവമാണ് ഇത്. ഇതൊരു പൈ പോലെയാണ്. ഇത് പോർക്കിൻ്റെ, ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, എനിക്കറിയില്ല അതിൻ്റെ. ഇത് ഗാർലിക് ഡിപ്പിൻ്റെ കൂടെ ഒരു ചെറിയ ബോൾസ് പോലെ. അപ്പം പിന്നെ സോസേജ് റോൾസ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ഫ്രൈ എടുത്തു. പിന്നെ ഇത് ഗാർലിക് ബ്രെഡ് ഉണ്ട്. ഇതൊക്കെ ആയിരുന്നു. പിന്നെ പിസ്സ നമ്മൾ വെച്ചിട്ടില്ല, അതും ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഇംഗ്ലീഷും നാടനും കൂടെ മിക്സ് ചെയ്തൊരു ഡിന്നറായിരുന്നു. പിന്നെ നമ്മുടെ കേക്ക്, 2 കേക്കാണ് ഉണ്ടാക്കിയത്. ഒരെണ്ണം റെക്റ്റാങ്കിളും ഒരെണ്ണം ഹാർട്ട് ഷേപ്പ്, അങ്ങനെ 2 കേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ഡിന്നർ. ഇത് ഡെസേർട്ട് സെക്ഷനിൽ ജ്യൂസും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പാനക്കോട്ട പോലെ. പിന്നെ ചീസ് കേക്ക് ഉണ്ട്. ഞാൻ ചിക്കൻ ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട്. പാലപ്പം ഞാൻ നേരത്തെ ഒന്ന് അകത്താക്കിയായിരുന്നു. ഇതിനെ കുറിച്ചാണ് അഭിപ്രായം. ഹിമാചോർജ് ഉണ്ടാക്കിയ ഫുഡാണ്, എല്ലാം നന്നായിട്ട്. ഇതൊക്കെ നാളെ വ്ളോഗി വരുന്ന സാധനങ്ങളായി മാറ്റി അതോർത്ത് പറഞ്ഞോണ്ട് കൈപ്പുണ്യമുള്ളതുകൊണ്ട് എല്ലാ പ്രശ്നവും. പൂജയുടെ കേക്കിനെ കുറിച്ച് പറഞ്ഞു, അത് ഞാൻ കട്ട് ചെയ്ത് പോയായിരുന്നു. പൂജയുടെ കേക്ക് ചാലക്കുടി നമ്പിയ ബേക്കറിയിലെ കേക്കിനേലും നന്നായിട്ട്. നമ്മളങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ് എല്ലാവരും ടയേർഡായി. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ഈവിൻ്റെ സെലിബ്രേഷൻ. അപ്പോൾ ഇനി നമ്മൾ ക്രിസ്മസ് ഡേയിലേക്കാണ് പോകുന്നത്. അത് അധികം ഒന്നുമില്ല. എല്ലാവരും തന്നെ ടയേർഡായിരുന്നു തലേദിവസത്തെ ഇത് കഴിഞ്ഞപ്പോൾ. ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുക ഞാൻ ജോയ്ക്ക്. ജോ ആണ് എന്റെ ക്രിസ്മസ് ഫ്രണ്ട്. താങ്ക് യു. ബാക്കി എല്ലാവരെയും ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. ഞാൻ എന്റെ ഒരു ഗിഫ്റ്റ് പൂജയ്ക്കും ഞാൻ കുഞ്ഞ് എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാ കിട്ടിയത്. അപ്പൊ ബാക്കി എല്ലാവരും ഓൾറെഡി കൊടുത്തു, അതുകൊണ്ട് വേറെ ആരെയും കാണിക്കാത്ത. ഹാപ്പി ക്രിസ്മസ്. ഫോട്ടോ സെഷൻ. ചേച്ചി ഉണ്ടാക്കിയ നല്ല ചൂട് മട്ടൺ ബിരിയാണിയായിരുന്നു നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യല്. അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിച്ചു. അടുത്ത വർഷം ലോക്ക്ഡൗണും കൊറോണയൊന്നും ഇല്ലാത്ത നല്ലൊരു ക്രിസ്മസ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. കുറച്ച് വൈകിപ്പോയി, എന്നാൽ പോലും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.